2008 ന് മുമ്പ് മാൻ സിറ്റിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്നത്തെ ന്യൂകാസിലിന്റെ സെയിം അവസ്ഥയാണ്. 15-ാം സ്ഥാനം 16-ാം സ്ഥാനം റിലഗേഷൻ ഫൈറ്റ് ചെയ്യുന്നു. അതിനൊരു 2008 ന് ഒരു 7 വർഷം മുമ്പ് 2001 മാൻ സിറ്റി റിലഗേറ്റ് ആയി പോയിട്ടുണ്ട്. അങ്ങനെ സെക്കൻഡ് ഡിവിഷനിൽ കളിക്കേണ്ട ഒരു അവസ്ഥയും വന്നിട്ടുണ്ട്. ഒരു 2005 കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കടുത്ത മാൻ സിറ്റി ആരാധകനോട് നിങ്ങൾ അടുത്ത 15 വർഷത്തിൽ ഇംഗ്ലണ്ടിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാവും, അത് മാത്രമല്ല യൂറോപ്പിലെ തന്നെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാവെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കൈകൊട്ടി ചിരിച്ചേന്. ഭാഗ്യം അങ്ങനെയാണ്, ചില സമയത്ത് ഭാഗ്യം നമ്മളെ തേടി വരാം. മാൻ സിറ്റി ഫാൻസിന് ആ ഭാഗ്യം തേടി വന്നത് ഷെയ്ഖ് മൻസൂറിന്റെ രൂപത്തിലാണ്. അബി രാജകുമാരനായ ഷെയ്ഖ് മൻസൂർ 2008 മാഞ്ചസ്റ്റർ സിറ്റിയെ മേടിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം എവർട്ടനെ മേടിക്കാമായിരുന്നതാണ്, പക്ഷേ ആ ഡീല് നടന്നില്ല, അതുകൊണ്ട് അദ്ദേഹം മാൻ സിറ്റിയെ മേടിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ലിവർപൂൾ, ആഴ്സണൽ, ഇത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ലീഗ് അടിച്ചേക്കുന്ന ടീം എന്ന് പറയുന്നത് എവർട്ടനാണ്. അപ്പോൾ ഷെയ്ഖിന് എവർട്ടൺ മേടിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് നടക്കാതിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്പർ 1 ആ സമയത്തുള്ള എവർട്ടൻ്റെ ഓണേഴ്സിന് ക്ലബ്ബ് വിൽക്കാൻ അത്ര താല്പര്യം ഉണ്ടായില്ല. നമ്പർ 2 എന്ന് പറയുന്നത്, നമ്മൾ വേഴ്സി സൈഡ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, എവർട്ടൻ്റെ സ്റ്റേഡിയമാണ് വലിയൊരു ഫാക്ടർ. സ്റ്റേഡിയം ആ ഒരു ഏരിയയും, അപ്പോൾ എവർട്ടൻ്റെ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ വളരെ ഓൾഡ് സ്കൂൾ സ്റ്റേഡിയമാണ്. ഷീറ്റ് കൊണ്ടൊക്കെ മേഞ്ഞിട്ടുള്ള ഒരു അത്ര ഗ്ലാമറല്ലാത്ത ഒരു പഴയ മോഡൽ സ്റ്റേഡിയമാണ്. അപ്പോൾ ആ ഒരു സ്റ്റേഡിയം എവർട്ടൺ ഏറ്റെടുക്കുകയാണെങ്കിൽ സ്റ്റേഡിയം എന്തായാലും പുതുക്കി പണിയേണ്ടി വരും, അതിന് വലിയ ചിലവുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടപ്പോഴാണ് മാൻ സിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഷെയ്ഖിൻ്റെ മുമ്പിൽ വന്നത്. മാൻ സിറ്റിയെ മേടിക്കാനുള്ള വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് മാൻ സിറ്റിയുടെ സ്റ്റേഡിയമാണ്. മാൻ സിറ്റിയുടെ സ്റ്റേഡിയം മുമ്പ് കോമൺവെൽത്ത് ഗെയിംസിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിർമ്മിച്ച സ്റ്റേഡിയമാണ്. അപ്പോൾ ആ സ്റ്റേഡിയത്തിൻ്റെ ഉടമസ്ഥാവകാശം അതിനുശേഷം മാൻ സിറ്റിക്ക് കൊടുത്തു, മാൻ സിറ്റിക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സ്റ്റേഡിയവും അതിന് ചുറ്റുമുള്ള ഫെസിലിറ്റീസും ഒരുപാടുണ്ടായി. അപ്പോൾ ഷെയ്ഖ് നോക്കിയപ്പോൾ തീർച്ചയായും അവിടെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ എത്തിഹാദ് ക്യാമ്പസൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ കണ്ടു. അങ്ങനെയാണ് മാൻ സിറ്റിയിലേക്ക് ഷെയ്ഖിൻ്റെ കണ്ടുപോയത്. അതുമല്ല, വേറെ ഒരു വലിയ ഫാക്ടർ എന്ന് പറയുന്നത് ആ സമയത്തെ മാൻ സിറ്റിയുടെ ഓണർഷിപ്പിലുണ്ടായ പ്രശ്നങ്ങളാണ്. 2008 ഷെയ്ഖ് മാൻ സിറ്റിയെ മേടിക്കുന്നതിന് മുമ്പ് മാൻ സിറ്റിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് തസ്കിൻ ഷിൻവാന്ത്ര എന്ന് പറയുന്ന തായ്ലൻഡിലെ ഉള്ളൊരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം തായ്ലൻഡിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഇപ്പോൾ 2007 അദ്ദേഹം മാൻ സിറ്റിയെ മേടിച്ചത്. 86 മില്യൺ ആണ് അദ്ദേഹം മാൻ സിറ്റിയെ മേടിച്ചത്. അപ്പോൾ ആ ഒരു സമയമായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. മിലിറ്ററി പട്ടാള അട്ടിമറി നടത്തി അദ്ദേഹത്തിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് ക്ലബ്ബ് വിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ക്ലബ്ബ് വിറ്റു. ക്ലബ്ബ് 86 മില്യൺ മേടിച്ച ക്ലബ്ബ് അദ്ദേഹം 200 മില്യൺ അദ്ദേഹം വലിയൊരു ലാഭത്തിൽ തന്നെ അദ്ദേഹം UAE-ക്കാർക്ക് വിറ്റു. അങ്ങനെ ക്ലബിനെ ഷെയ്ഖ് മൻസൂർ ഏറ്റെടുത്തു. കഴിഞ്ഞ 13 വർഷം കൊണ്ട് വലിയൊരു ക്ലബ്ബായി മാൻ സിറ്റി മാറി. 4-5 ടൈറ്റിൽ അടിച്ചു. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ എന്തുകൊണ്ട് ഷെയ്ഖ് മാൻ സിറ്റിയെ ഏറ്റെടുത്തു, എന്താണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. വെൽക്കം ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ഇനി ആരാണ് ഷെയ്ഖ് മൻസൂർ? ഷെയ്ഖ് മൻസൂർ UAE റോയൽ ഫാമിലിയിലെ ഒരു അംഗമാണ്. മുൻ UAE ഭരണാധികാരിയായ ഷെയ്ഖ് സെയ്ദ് സുൽത്താൻ്റെ മകനാണ് ഷെയ്ഖ് മൻസൂർ. അദ്ദേഹത്തിന് 7 ഭാര്യമാരും 30 മക്കളും ഉണ്ടായി. ആ മക്കളിൽ ഒരാളാണ് ഷെയ്ഖ് മൻസൂർ. അദ്ദേഹം ഇപ്പോൾ UAEയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററാണ്. അതുമാത്രമല്ല, ഇൻ്റർനാഷണൽ പെട്രോളിയം ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി IPIC, അതുപോലെ തന്നെ അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് കൗൺസിൽ, ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നതും ഷെയ്ഖ് മൻസൂറാണ്. അദ്ദേഹം പ്രൈവറ്റ്ലി ഓൺ ചെയ്യുന്ന കമ്പനിയാണ് അബുദാബി യുണൈറ്റഡ് ഗ്രൂപ്പ്. ഈ അബുദാബി യുണൈറ്റഡ് ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് അദ്ദേഹം മാൻ സിറ്റിയെ 2008 മേടിച്ചത്. അബുദാബി യുണൈറ്റഡ് ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള ഒരു സെപ്പറേറ്റ് ഡിവിഷനാണ് സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ്. ആ സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ മാൻ സിറ്റി വരുന്നത്. ഇപ്പോൾ മാൻ സിറ്റി മാത്രമല്ല, മാൻ സിറ്റിയെ ഏറ്റെടുത്തതിന് ശേഷം ഷെയ്ഖ് ഒരുപാട് ക്ലബ്ബുകളെ ഏറ്റെടുത്തിരുന്നു. ഓസ്ട്രേലിയയിലുള്ള മെൽബൺ സിറ്റി, അതുപോലെ അമേരിക്കയിലുള്ള ന്യൂയോർക്ക് സിറ്റി, സ്പെയിനിലുള്ള ജിറോണ FC, എന്തിന് കഴിഞ്ഞ വർഷം നമ്മുടെ ഇന്ത്യയിലുള്ള മുംബൈ സിറ്റി FC അറുപത്തഞ്ച് ശതമാനം ഓണർഷിപ്പും ഇപ്പോൾ സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പിൻ്റെ ഉള്ളിലാണ്. സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പിൻ്റെ കംപ്ലീറ്റ് ഓണർഷിപ്പ് അബുദാബി യുണൈറ്റഡ് ഗ്രൂപ്പിനല്ല, അതിൻ്റെ 13% ചൈന മീഡിയ കമ്പനി എന്ന് പറയുന്ന ഒരു ചൈനീസ് കമ്പനിക്കും ഇൻവെസ്റ്റ്മെൻറ്റിനും ഉണ്ട്. ഈ ചൈന മീഡിയ കമ്പനി ചൈനീസ് സർക്കാരുമായിട്ട് വളരെ അടുത്ത റിലേഷൻഷിപ്പ് ഉള്ള ഒരു കമ്പനിയാണ്. ഷെയ്ഖ് മൻസൂർ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരങ്ങൾക്കൊക്കെ വളരെ റെയറായിട്ടേ വരാറുള്ളൂ. മാൻ സിറ്റിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഖൽദുൻ അൽ മുബാറക് എന്ന് പറയുന്ന മറ്റൊരു എമിറേറ്റിയാണ്. അദ്ദേഹം അബുദാബി റോയൽ ഫാമിലിയുടെ ഒരു വിശ്വസ്തനാണ്. അതുപോലെ അവരുടെ ചീഫ് ഉപദേശകരിൽ ഒരാളാണ് ഈ ഖൽദുൻ അൽ മുബാറക്. ഖൽദുൻ അൽ മുബാറക്കിനെ നമ്മൾ മാൻ സിറ്റിയുടെ ഡോക്യുമെൻ്ററിയെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിൽ അദ്ദേഹത്തിന് വലിയ ഒരു പ്രസൻസ് ഉണ്ട്. അപ്പോൾ അബുദാബി യുണൈറ്റഡ് ഗ്രൂപ്പ് മാൻ സിറ്റിയെ ഏറ്റെടുത്ത സമയത്ത് അവർ വലിയ രീതിയിൽ ക്യാഷ് പമ്പ് ചെയ്തു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് ഫിനാൻഷ്യൽ ഫെയർ പ്ലേ നിലവിലുണ്ടായില്ല. അപ്പോൾ എത്ര വേണമെങ്കിലും കാശ് മുടക്കായിരുന്നു, യാതൊരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഒരു ക്ലബിനെ 2008 ഏറ്റെടുത്തു. അപ്പോൾ തന്നെ റോബീഞ്ഞ് വന്നു, അതുപോലെ തന്നെ
കക്കയെ കൊണ്ടുവരാൻ നോക്കി, ബെർബറ്റോവിനെ കൊണ്ടുവരാൻ നോക്കി, ഇതൊന്നും നടന്നില്ലെങ്കിലും പിന്നീട് അഗ്വേറോ വന്നു, അങ്ങനെ പല പല വേൾഡ് ക്ലാസ് താരങ്ങളും മാൻ സിറ്റിയിലേക്ക് വന്നു. വളരെ ബുദ്ധിപരമായിട്ടാണ് മാൻ സിറ്റി ഇതുവരെ കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുള്ളത്. മാൻ സിറ്റി യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ബാർസലോണ ആവാനാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സിഇഒ ആണ് ഫെറാൻ സോറിയാനോ. അദ്ദേഹം ബാർസലോണയുടെ ഗോൾഡൻ പീരീഡായ 2005 2010 ആ കാലഘട്ടത്തിലെ ബാർസലോണയുടെ വൈസ് പ്രസിഡൻറ്റും അതേപോലെ തന്നെ ജനറൽ മാനേജറുമായിരുന്നു. മാൻ സിറ്റിയുടെ ഡയറക്ടർ ഓഫ് ഫുട്ബോളാണ് സിക്കി. അപ്പോൾ സിക്കിയും ഈ പറഞ്ഞ പോലെ ബാർസലോണയുടെ ഗോൾഡൻ ഏജായ 2005 2010 കാലഘട്ടത്തിലെ ബാർസലോണയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായിരുന്നു. പിന്നെ വേറൊരാളുണ്ട്, സാക്ഷാൽ പെപ് ഗാർഡിയോള. അദ്ദേഹവും ബാർസലോണയുടെ ഗോൾഡൻ പീരീഡിലെ ബാർസലോണയുടെ മാനേജറായിരുന്നു. ഇവരൊക്കെ ഒരു 2-3 വർഷത്തെ ഗ്യാപ്പിലാണ് ബാർസലോണ വിട്ടത്. ഇവർ പോയതിനു ശേഷവും ബാർസലോണ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. 2015-16 സീസണിൽ അവർ ട്രബിൾ അടിച്ചിട്ടുണ്ട്. 1-2 വർഷം മുമ്പും അവർ ലീഗ് അടിച്ചിരുന്നു. പക്ഷേ ഇവർ 3 പേരും ഉണ്ടായ സമയത്താണ് ബാർസലോണയ്ക്ക് ഇന്നുണ്ടായ രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ്, അതിനുള്ള ഒരു അടിത്തറ കിട്ടുന്നതിൽ ഇവർക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാൻ സിറ്റിയുടെ മാനേജ്മെൻറ്റ് ഇവരെ മാൻ സിറ്റിയിലേക്ക് കൊണ്ടുവന്നത്. ഇന്നത്തെ മാൻ സിറ്റിയിലെ പ്ലേയിങ് സ്റ്റൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പഴയ ബാർസലോണയെ ഓർമ്മിപ്പിക്കുന്ന കളികളൊക്കെ തന്നെയാണ്. ഇവരൊക്കെ ക്ലബ്ബ് വിട്ടതിന് ശേഷം നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ അതല്ലെങ്കിൽ ലാമാസി എന്നുള്ള നല്ല പ്രൊഡക്ട്സോ, ഇപ്പോൾ ആൻസു ഫാറ്റിയൊക്കെ ഉണ്ട്, എന്നാലും ഈ കഴിഞ്ഞ 7-8 വർഷമായിട്ട് നല്ല പ്രൊഡക്ട്സ് ഒന്നും ബാർസലോണയുടെ അക്കാഡമിയിൽ നിന്ന് ഉണ്ടായി വന്നിട്ടില്ല. ഇപ്പോൾ ഇവർ 3 പേര് കൂടി ശ്രമിക്കുന്നത് ബാർസലോണയുടെ അല്ലെങ്കിൽ ലോക ഫുട്ബോളിൻ്റെ തന്നെ എക്കാലത്തെ മികച്ച കളിക്കാരനെ കൊണ്ടുവരാനാണ്. മറ്റാരുമല്ല, ലിയോ മെസ്സി. അപ്പോൾ ലിയോ മെസ്സി കൂടി വന്നു കഴിഞ്ഞാൽ ആ ഒരു ബിഗ് പിക്ചർ പൂർത്തിയാവും. അപ്പോൾ അതാണ് മാൻ സിറ്റിയുടെ മാസ്റ്റർ പ്ലാൻ, മറ്റൊരു ബാർസലോണ ആവുക എന്നുള്ളതാണ് മാൻ സിറ്റിയുടെ പ്ലാൻ. UAE-ക്കാർ ക്ലബ്ബ് മേടിച്ച് കണ്ടപ്പോൾ ഖത്തറിലെ ഭരണാധികാരിയായ ഷെയ്ഖ് അൽ തമീമിനും ഒരു ക്ലബ്ബ് വേണം തോന്നി. അങ്ങനെ അദ്ദേഹം 3 വർഷത്തിന് ശേഷം 2011 അദ്ദേഹം PSG മേടിച്ചു. അങ്ങനെ PSG വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എത്തി, വലിയ കളിക്കാരെത്തി. അപ്പോൾ ഇങ്ങനെയുള്ള പുതുപ്പണക്കാരായ പുതിയ ക്ലബ്ബുകളെ കണ്ടപ്പോൾ ട്രഡീഷണൽ യൂറോപ്യൻ പവർ ഹൗസുകളായ മാൻ യുണൈറ്റഡ്, ബയൺ മ്യൂണിച്ച്, റയൽ മാഡ്രിഡ് ഇവർക്കൊക്കെ പേടിയായി. അങ്ങനെ അവർ പോയി UEFA കണ്ടു. UEFA കണ്ടിട്ടാണ് ഫിനാൻഷ്യൽ ഫെയർ പ്ലേ റൂള് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാത്തിനും ഈ സ്റ്റാർട്ടിംഗ് ഇട്ടത് ചെൽസിയുടെ ഓണറായ റോമൻ അബ്രാമോവിച്ചാണ്. അതിനെക്കുറിച്ച് നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഫെയർ പ്ലേ റൂള് കാരണം മാൻ സിറ്റിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ അങ്ങനെ കിട്ടിയ പണിയാണ് കഴിഞ്ഞ വർഷം മാൻ സിറ്റിക്ക് ഒരു ബാൻ, 2 വർഷത്തെ ബാനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം അതിനകത്ത് മാറ്റിയിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് എത്തിഹാദ് എയർവേസ് ആണ് മാൻ സിറ്റിയുടെ പ്രധാന സ്പോൺസേഴ്സ്. അപ്പോൾ ആ ഒരു ഡീലെന്ന് പറയുന്നത് വളരെ വിവാദമായ ഒരു ഡീലാണ്. അപ്പോൾ ആ ഡീലും അതിൻ്റെ പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയതാണെങ്കിൽ വിരോധമില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനങ്ങനെ ചോദിക്കാറില്ല, അപ്പോൾ ഒന്ന് വെറൈറ്റിക്ക് ചോദിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു വീഡിയോയുമായി അടുത്തവണ കാണാം. അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.